കെ പി സി സി അധ്യക്ഷൻ സുധാകരൻ നിഷ്കളങ്കനെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വി ഡി സതീശനെതിരെ കെ പി സി സി അധ്യക്ഷന്റെ വിമർശനമെന്ന 24 വാർത്തയിലാണ് പ്രതികരണം. കെ സുധാകരൻ നിഷ്കളങ്കനും പാവവുമാണ്. സുധാകരനുമായുള്ള ഭിന്നത എന്നത് ക്ലോസ്ഡ് ചാപ്റ്റർ ആണെന്നും വി ഡി സതീശൻ പറയുന്നു. സുധാകരൻ ഇന്നലെ 24 പറഞ്ഞതും വി ഡി സതീശൻ ഇന്ന് പറഞ്ഞതും കേൾക്കാം. അനുഭവ സമ്പത്തുള്ള ഒരു മുതിർന്ന നേതാവിന് അറിയാമല്ലോ, ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എവിടുന്നെല്ലാം പിന്തുണ കിട്ടുമോ ആ പിന്തുണയെല്ലാം സ്വീകരിക്കപ്പെടേണ്ടതാണ്. അതിന് പാർട്ടിക്കകത്ത് താങ്കൾക്കൊരു പിന്തുണ കിട്ടിയില്ലേ? ആ അഭിപ്രായത്തിന് ഈ പാർട്ടിക്കകത്ത് പിന്തുണ കിട്ടിയല്ലോ. പാർട്ടിക്കകത്ത് പിന്തുണ കിട്ടാണ്ട് എന്താ? പാർട്ടിക്കകത്ത് പിന്തുണ കിട്ടി, പക്ഷേ പ്രതിപക്ഷ നേതാവും അദ്ദേഹവും തമ്മിൽ ഇത്തിരി തെറ്റി പിശകായി. ആ തെറ്റലിൽ അത് ഒരു 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 വീഴ്ച വന്നുപോയി. അത് വേണ്ടായിരുന്നു എന്നാണോ? വേണ്ടിയിരുന്നില്ല തന്നെയാണ് എൻ്റെ പക്ഷം. അദ്ദേഹം നിഷ്കളങ്കനും പാവമായതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കൂടിയാലോചന നടത്തിയിട്ടാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് UDF അഭിപ്രായമാണ്. അദ്ദേഹം പാവവും നിഷ്കളങ്കനും എന്നെ പോലെ അല്ല. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ആരും ആ പണിയായിട്ട് ഇറങ്ങണ്ട. വി ഡി സതീശനുമായി ഭിന്നതയുണ്ടെന്ന് 24 കെ സുധാകരൻ മനസ്സു തുറന്നതിന് പിന്നാലെ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. കെ പി സി സി അധ്യക്ഷന്റെ നിലപാടിനെ കെ മുരളീധരൻ തള്ളിയപ്പോൾ പെട്ടെന്നുള്ള പ്രതികരണമെന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചത്. കെ സുധാകരൻ്റെ തുറന്നുപറച്ചിൽ കോൺഗ്രസിനെതിരെ ആയുധമാക്കാനുള്ള ശ്രമത്തിലാണ് CPI. ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമായപ്പോഴാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ഭിന്നത 24 മറനീക്കി പുറത്തു വന്നത്. അൻവറിനെ പിന്തുണച്ച കെ പി സി സി അധ്യക്ഷനെ അപ്പാടെ തള്ളുകയാണ് കെ മുരളീധരൻ. പിന്നെ അൻവർ ഉയർത്തിയ പല നിർദ്ദേശങ്ങളും UDFന് സ്വീകാര്യമല്ല. UDF എന്ന് പറഞ്ഞാൽ ശ്രീ കെ സുധാകരൻ ഉൾപ്പെട്ടതാണ് UDF, അദ്ദേഹം കൂടെ ഉൾപ്പെട്ടതാണ് കോൺഗ്രസ് പാർട്ടി. ആ പാർട്ടി എല്ലാവരും ആലോചിച്ചെടുത്തിട്ടുള്ള തീരുമാനം അൻവറിൻ്റെ ഉപാധികൾ ഒന്നും അംഗീകരിക്കേണ്ട. കെ പി സി സി അധ്യക്ഷനെ വിമർശിക്കാൻ തയ്യാറാകാതിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പെട്ടെന്നുണ്ടായ അഭിപ്രായ പ്രകടനമെന്ന് ലഘൂകരിച്ചു. പുറത്തേക്ക് വന്നില്ല, നിങ്ങൾ ചോദിച്ചു കാണും, അദ്ദേഹം എന്തെങ്കിലും സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈ പറഞ്ഞു കാണും, അത്രയേ ഉണ്ടാവുള്ളൂ. അതൊരു ഗൗരവമായിട്ടുള്ള കാര്യമല്ല, പാർട്ടിക്കകത്ത് ഇത് പറഞ്ഞു തീർക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. നിലപാട് നോക്കിയാണ് ഒരാളെ മുന്നണിയിലെടുക്കുന്നതെന്ന് ഷിബു ബേബി ജോൺ. അല്ല, ഐക്യജനാധിപത്യ മുന്നണിയിൽ ഏതെങ്കിലും പുതിയൊരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ആരെയും കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള അജണ്ട വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. കോൺഗ്രസിനകത്ത് വ്യത്യസ്ത അഭിപ്രായമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ഇതാദ്യമായല്ല പ്രതിപക്ഷ നേതാവിനെ കെ പി സി സി അധ്യക്ഷൻ തള്ളിപ്പറയുന്നതെന്നും സംസ്ഥാനത്തെ കോൺഗ്രസും തകരാൻ പോവുകയാണെന്നും MB രാജേഷ്. അദ്ദേഹം ഇത് ആദ്യത്തെ തവണയല്ല. നേരത്തെ ഇരുവരും തമ്മിലുണ്ടായ ഒരു സംഭാഷണം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതും ഇപ്പോൾ പറയാൻ കൊള്ളാത്തതുമാണല്ലോ. അതിനുശേഷം ഒരു വെടിനിർത്തലുണ്ടായി, ഇപ്പോൾ ഇന്നലെ വെടിപൊട്ടിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പോട് കൂടി പാലക്കാട്ടെ കോൺഗ്രസ് മാത്രമല്ല, കേരളത്തിലാകെയുള്ള കോൺഗ്രസിൽ ഒരു പുതിയ യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. അൻവറിന്റെ പിന്തുണയിൽ പ്രതിപക്ഷ നേതാവുമായുള്ള അഭിപ്രായ വ്യത്യാസം 24 ഇന്നലെയാണ് കെ പി സി സി അധ്യക്ഷൻ തുറന്നു പറഞ്ഞത്. അൻവറിനെ സഹകരിപ്പിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും പ്രതിപക്ഷ നേതാവുമായി അൻവർ തെറ്റിയതിനെ തുടർന്നാണ് ഇത് നടക്കാതെ പോയതെന്നുമായിരുന്നു കെ സുധാകരന്റെ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക് 24.